नमस्कार പള്ളിക്കൂടം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ബയോളജി ക്ലാസ് ആണ് ആദ്യത്തെ ചാപ്റ്റർ ആയ സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പാഠഭാഗത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെട്ടിരുന്നു അതിന്റെ തുടർഭാഗമാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി പള്ളിക്കൂടം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിരുന്നു അതായത് ചൂടുള്ള വസ്തുക്കളെ തൊടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വന്ന് ഒരു ഉറുമ്പ് കടിക്കുമ്പോഴോ നമ്മൾ അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അത് ഏതെല്ലാം പാത്തിലൂടെ പോയിട്ടാണ് നമ്മുടെ ബ്രെയിനിൽ എത്തിയത് നമ്മൾ അത് പ്രതികരിക്കാനുള്ള കഴിവ് ഉണ്ടാവുന്നത് എങ്ങനെയെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു നെർവസ് സിസ്റ്റത്തിലെ അടിസ്ഥാന ഘടകമായ ന്യൂറോണിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടുന്നത് നമുക്കറിയാം ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശത്തെ തലച്ചോറിൽ എത്തുന്നതോടെയാണ് പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആ പ്രതികരണ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നെർവസ് സിസ്റ്റമാണ് ഈ നെർവസ് സിസ്റ്റത്തിലെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ എന്ന് പറയുന്നത് ഈ ന്യൂറോണിന് ഒരു സ്ട്രക്ചറുണ്ട് സാധാരണ എല്ലാ സെൽസിനെ പോലെ തന്നെയും നമ്മുടെ ന്യൂറോണിനും ഒരു സ്ട്രക്ചറുണ്ട് ആ സ്ട്രക്ചറാണ് നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് ന്യൂറോണിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോൺ ആക്സോൺ ആക്സണൈറ്റ് ഷ്വാൻ സെല്ല് സിനാപ്റ്റിക് നോബ് സൈറ്റോപ്ലാസം ആൻഡ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ന്യൂക്ലിയസ് ഇവ ഇത്രയും ചേർന്നതാണ് ഇത്രയും മെയിൻ പാർട്സ് ചേർന്നതാണ് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെയാണ് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോൺ ആക്സോൺ ആക്സണൈറ്റ് ഷ്വാൻ സെല്ല് അടങ്ങിയത് സിനാപ്റ്റിക് നോബ് എന്നിവ അടങ്ങിയതാണ് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ മെയിൻ പാർട്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതിനോടൊപ്പം തന്നെ സൈറ്റോപ്ലാസം ന്യൂക്ലിയസ് സെൽ മെംബ്രെയിൻ ഇവ ചേർന്നതാണ് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂറോണിൻ്റെ മെയിൻ പാർട്സായ ഡെൻഡ്രോൺ ഡെൻഡ്രൈറ്റ് ആക്സോൺ ആക്സണൈറ്റ് സിനാപ്റ്റിക് നോബ് ഷ്വാൻ സെല്ല് ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം ഇവയ്ക്കെല്ലാത്തിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ഓരോ ഫങ്ഷൻസും ഉണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്തതായി പരിചയപ്പെടാം ആദ്യം നമുക്ക് ഡെൻഡ്രൈറ്റിനെ പറ്റി പഠിക്കാം ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് എന്നാൽ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോണാണ് ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ് കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ ഫിലമെൻറ്റിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത് അതായത് ഡെൻഡ്രൈറ്റിൽ നിന്ന് തൊട്ടിപ്പുറത്ത് കാണുന്ന നീളം കുറഞ്ഞ ഫിലമെൻറ്റ് സൈറ്റോപ്ലാസത്തിലേക്ക് പോകുന്ന ആ നീളം കുറഞ്ഞ ഫിലമെൻറ്റിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ സ്വീകരിച്ച് ന്യൂക്ലിയസിൽ അല്ലെങ്കിൽ സൈറ്റോപ്ലാസം വഴി ന്യൂക്ലിയസിൽ എത്തിക്കുക എന്നതാണ് ഡെൻഡ്രോണിൻ്റെ ധർമ്മം ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഡെൻഡ്രൈറ്റും ഡെൻഡ്രോണും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും ആവേഗങ്ങളെ സ്വീകരിച്ച് ഡെൻഡ്രോണിലേക്ക് എത്തിക്കുന്നു ഡെൻഡ്രോൺ അത് ന്യൂക്ലിയസിലേക്ക് എത്തിക്കുന്നു സൈറ്റോപ്ലാസം വഴി ന്യൂക്ലിയസിലേക്ക് എത്തിക്കുന്നു അപ്പൊ രണ്ട് മെയിൻ പാർട്സിനെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു ന്യൂറോൺ ആൻഡ് ഡെൻഡ്രൈറ്റ് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആക്സോണിനെയാണ് ആക്സോൺ എന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിനുള്ളിൽ നിന്ന് നീളം കൂടിയ ഒരു ഫിലമെൻ്റ് കാണുന്നില്ലേ ആ ഫിലമെൻറ്റിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത് അതായത് കോശ ശരീരത്തിനുള്ളിലുള്ള ആവേഗങ്ങളെ പുറത്തേക്ക് എത്തിക്കുക എന്ന ജോലിയാണ് ആക്സോണിനുള്ളത് ആക്സോൺ എന്ന് പറയുന്നത് ആ നീളം കൂടിയ ഫിലമെൻ്റ് ആ തന്തുവിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത് കോശ ശരീരത്തിൽ നിന്ന് മെസ്സേജിനെ പുറത്തേക്ക് സംവഹിക്കുന്നത് ആക്സോൺ ആണ് മനസ്സിലായല്ലോ ആക്സോൺ എന്താണെന്ന് മനസ്സിലായല്ലോ നമ്മളിപ്പോൾ മൂന്ന് കാര്യങ്ങൾ മൂന്ന് മെയിൻ പാർട്സ് പഠിച്ചു ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോൺ ആക്സോൺ ഏറ്റവും നീളം കൂടിയ ഫിലമെൻ്റാണ് ആക്സോൺ എന്ന് പറയുന്നത് കോശ ശരീരത്തിനുള്ളിൽ നിന്ന് ആക്സോൺ മെസ്സേജിന് പുറത്തേക്ക് ആ നീളം കൂടിയ ഫിലമെൻ്റ് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് ആക്സോണിൻ്റേത് ആക്സോൺ കഴിഞ്ഞ് അടുത്തതായിട്ട് ആക്സോണൈറ്റാണ് കാണപ്പെടുന്നത് ആക്സോണൈറ്റ് എന്തെന്നാൽ ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത് ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ് ആക്സോൺ കൊണ്ടുവന്ന ആ മെസ്സേജിനെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റ് ആണ് ആക്സോൺ കൊണ്ടുവന്ന മെസ്സേജിനെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുക എന്ന ധർമ്മമാണ് ആക്സോണൈറ്റിന് ഉള്ളത്
അടുത്തത് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ആ ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ, സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ഷ്വാൻ സെല്ലിനെയാണ്. ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്നതാണ് ഈ ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. ആക്സോണിനെ വലയം ചെയ്ത് ആ ലോങ് ഫിലമെന്റ് ആയ ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്നതാണ് ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ന്യൂറോണിന്റെ മെയിൻ പാർട്സിനെ പരിചയപ്പെട്ടു, അതുപോലെ തന്നെ ആ മെയിൻ പാർട്സിന്റെ ഫങ്ഷൻസും ക്യാരക്ടറിസ്റ്റിക്സും പരിചയപ്പെട്ടു. ഏതൊക്കെയായിരുന്നു? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോണൈറ്റ്, ആക്സോൺ, ഷ്വാൻ സെല്ല്, സിനാപ്റ്റിക് നോബ് എന്നിവയെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു. ഓരോന്നിനും ഓരോ ധർമ്മങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രോണിന്റെ ശാഖകളാണ്. അത് അടുത്തുള്ള തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് മെസ്സേജ് സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. അതിന് തൊട്ട് താഴെയായ സൈറ്റോപ്ലാസ്റ്റിനടുത്തായി കാണപ്പെടുന്ന ചെറിയ ഫിലമെന്റ് ആണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസ്റ്റിലേക്ക് മെസ്സേജിനെ ആവാഹിക്കുന്നത് ആണ് ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. ആക്സോൺ എന്ന് പറഞ്ഞാൽ നീളം കൂടിയ ആ ഫിലമെന്റിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസ്റ്റിൽ നിന്നും ആവികളെ സ്വീകരിക്കുന്നത് ആക്സോൺ ആണ്. ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്സോണിന്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. ആവികളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുക എന്ന ധർമ്മമാണ് ആക്സോണൈറ്റിന് ഉള്ളത്. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്, സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ, നാഡീപ്രേഷകം ശ്രവിക്കുക എന്ന ധർമ്മമാണ് സിനാപ്റ്റിക് നോബിന് ഉള്ളത്. ഇത്രയുമാണ് നമ്മൾ പരിചയപ്പെട്ട ന്യൂറോണിന്റെ മെയിൻ പാർട്സും അതിന്റെ ഫങ്ഷൻസും ക്യാരക്ടറിസ്റ്റിക്സും. അതുപോലെ തന്നെ മിക്ക ആക്സോണുകളെയും മയലിൻ എന്ന സ്തരം ആവർത്തിച്ച് വലയം ചെയ്ത് കാണപ്പെടുന്നു. അതാണ് മയലിൻ ഷീത്ത് എന്ന് പറയുന്നത്. മിക്ക ആക്സോണുകളെയും വലയം ചെയ്ത് കാണപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് മയലിൻ എന്ന സ്ഥലം. അതിനെ നമ്മൾ പറയുന്നത് മയലിൻ ഷീത്ത് എന്നാണ്. ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്നതാണ് നാഡി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നെർവ് എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്നതാണ് നെർവ് അല്ലെങ്കിൽ നാഡി എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അവയിലെ മയലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശങ്ങളിലാണ്. അവയിലെ മയലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശങ്ങളിലാണ്. ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മയലിൻ ഷീത്ത് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ബ്രെയിനിലെയും മസ്തിഷ്കത്തിലെയും സ്പൈനൽ കോഡിലെയും, സ്പൈനൽ കോഡ് എന്ന് വെച്ചാൽ സുഷുമ്നയിലെയും, മയലിൻ ഷീത്ത് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മയലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ് ഉള്ളത്. മസ്തിഷ്കത്തിലും സ്പൈനൽ കോഡിലും നെർവ് സെല്ല് കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നാണ് പറയുന്നത്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും, അതായത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും കൂടുതലായി നെർവ് സെല്ല് കാണപ്പെടുന്നതിനെ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. ഷീത്ത് ഇല്ലാത്ത ഭാഗങ്ങളെ ഗ്രേ മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശ ഭാഗങ്ങളെ ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. രണ്ട് ഭാഗങ്ങളുണ്ട്, വൈറ്റ് മാറ്റർ എന്നും ഗ്രേ മാറ്റർ എന്നും. കൂടാതെ മയലിൻ ഷീത്തിന് കുറച്ച് ധർമ്മങ്ങൾ കൂടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഏതൊക്കെയെന്ന് വെച്ചാൽ ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ എത്തിക്കുക, ആവീകങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, ഇറ്റ് ഈസ് ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ, ഇലക്ട്രിക് ഇൻസുലേറ്റർ, ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് വർദ്ധിക്കുക തുടങ്ങിയവയാണ് നമ്മുടെ മയലിൻ ഷീത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നതും നമ്മുടെ മയലിൻ ഷീത്താണ്. ഇത്രയുമാണ് മയലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, ഇറ്റ് ഈസ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ, ഓക്സിജനെയും പോഷകങ്ങളെയും ആക്സോണിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ മയലിൻ ഷീത്താണ്. ഇത്രയുമാണ് നമ്മളൊരു ന്യൂറോണിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.